ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാലൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഓവൻ ഒന്നുമില്ലാതെ വളരെ പെർഫെക്റ്റ് ആയി എങ്ങനെ പിസ്സ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ആദ്യം പിസ്സയിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം അതിനായി രണ്ട് കപ്പ് മൈദ നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഇനി മൈദ എടുത്ത സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം ഇനി പാത്രത്തിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ തടവാ ശേഷം മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാവിന്റെ മുകളിലൂടെയും കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം ഇനി അടച്ചു വച്ച് മാവ് പൊങ്ങാനായി രണ്ടു മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം ആ സമയം കൊണ്ട് പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം അതിനായി മീഡിയം വലുപ്പത്തിലുള്ള ചെറിയ രണ്ട് സവാളയും മൂന്ന് പഴുത്ത തക്കാളിയും പത്തല്ലേ വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം സവാളയും ചേർത്ത് വീണ്ടും വിളക്കിയെടുക്കാം സവാളയും ചെറുതായി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തക്കാളിയും ചേർത്ത് ഇളക്കിയെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം ഇനി അര ടീസ്പൂൺ ഒരിഗാനോ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തണുത്തതിനു ശേഷം മിക്സിയിലേക്ക് മിക്സിയിലേക്കിട്ട് രണ്ട് ടീസ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി മാറ്റി വെക്കാം രണ്ടു മണിക്കൂറിന് ശേഷം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഉരുളയാക്കി എടുക്കാം ഇനി പരന്ന ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് പകുതി മാവ് വെച്ചു കൊടുത്ത് പരത്തിയെടുക്കാം ഇനി ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം ശേഷം പിസ്സ സോസ് തേച്ച് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ സോസ് തേച്ച് കൊടുത്താൽ മതി ഇനി മൊസർല ചീസ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ വെച്ചു കൊടുക്കാം ഇനി കുറച്ച് വെജിറ്റബിൾസ് വെച്ചു കൊടുക്കാം ഒരു കാപ്സിക്കത്തിന്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതും പഴുത്തൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും വെച്ച് മുകളിൽ കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ സൈഡിലൂടെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഇറക്കി വെച്ച് കുക്കറിന്റെ വിസിൽ ഊരി വെച്ച് ഇരുപത് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം മാറ്റി മാറ്റിവെച്ച പകുതി മൈദാമാവുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നാല് കുട്ടി പിസ്സ റെഡിയാക്കിയിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം കുക്കർ തുറന്നു നോക്കാം ചീസൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഓവൻ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്